ഐ പിൽ ടാബ്ലറ്റ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വളരെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ പോയി ചോദിച്ച് വാങ്ങാവുന്നൊരു ടാബ്ലറ്റാണ്. അത് വരുന്നതെന്ന് വെച്ചാൽ എമർജൻസി കോൺട്രസെപ്ഷൻ, അതായത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗർഭനിരോധന മാർഗമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ടാബ്ലറ്റാണ്. അതിന് ആ ഒരു പർപ്പസിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എമർജൻസി യൂസിൽ തീർച്ചയായിട്ടും അതിന് യൂസുണ്ട്. പക്ഷേ അതൊരു കണ്ടിന്യൂസ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് അതൊരു ഗർഭനിരോധന മാർഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡല്ല. അതിന് അതിൽ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ കോണ്ടാക്റ്റിന് ശേഷം ഏകദേശം ഒരു 24 hours ഉള്ളിൽ ഏറ്റവും, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 3 days, അതായത് 72 hours ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ എമർജൻസി കോൺട്രസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു എന്തെങ്കിലും മാർഗ്ഗങ്ങൾ, അതായത് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്ന മാർഗ്ഗങ്ങളിലേക്ക് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇത് അല്ലാതെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ചില ബാഡ് എഫക്ട്സ് ഉണ്ട്. കാരണം അതിനെ ഈ ബ്ലീഡിങ്ങിൽ തന്നെ കുറച്ച് പിന്നെ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതും കൂടാതെ നമ്മൾ പ്രഗ്നൻസി അഥവാ നെക്സ്റ്റ് ആവുന്നതിനും ഈ ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ഒരു നേരിയ റിസ്ക്കും ഇതിനോടൊപ്പം ഉണ്ട്. ഇതൊന്നും അറിയാതെയാണ് സാധാരണ എല്ലാവരും ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂസ് മെത്തേഡായിട്ടുള്ളൊരു ഗർഭനിരോധന മാർഗ്ഗമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അത് പിൽസ് എന്ന് പറഞ്ഞിട്ട് വേറെ ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും നല്ലതല്ല.